Hi dear friends, welcome to Journey of Rose. In this video, I am going to start a video. നാട്ടിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് കാൻഡയിലേക്ക് വരുമ്പോൾ അധികം ആൾക്കാരും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം പ്രിഫർ ചെയ്യുന്നത് ബേസ്മെൻറ്റാണ്, ചീപ്പാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ നാട്ടിലായിരുന്നു, ഒരു 4 മാസം നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് പെട്ടെന്ന് ഫൈൻഡ് ചെയ്തതാണ്, എൻ്റെ ഫ്രണ്ടുണ്ട് തൊട്ടടുത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ആപ്പ്, ആപ്പിൻ്റെ കിജിജി എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, ആപ്പിൽ നിന്ന് നോക്കിയിട്ട് ഫൈൻഡ് ചെയ്തതാണ്. ഈ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ 3 ഫാമിലിയുണ്ട്, അല്ലെ, 3 ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ഫ്ലോറ്, ഒന്നാമത്തത് മെയിൻ ഫ്ലോറ്. ഞാൻ താമസിക്കുന്നത് ഇതാണ്, വാക്കിംഗ് ബേസ്മെന്റ് ആണ്. നേരെ കയറി ചെന്നാല് ഡോറ് തുറന്ന് ഉള്ളിൽ കയറാൻ പറ്റും. ഇതിന്റെ പുറകിലുണ്ട് ഒരു മലയാളി ഫാമിലിയാണ് താമസിക്കുന്നത്, അവര് ഈ സൈഡിൽ കൂടെ പോയിട്ട് പോകാൻ പറ്റും പുറകില്. അങ്ങനത്തെ 3 എണ്ണമാണ് മൊത്തത്തിലുള്ളത്. അപ്പം ഞാൻ നേരെ എൻ്റെ കാർ ഇവിടെ പാർക്ക് ചെയ്തു, നേരെ ഉള്ളിലോട്ട് കയറാൻ പറ്റും. സിമ്പിളാണ്. അപ്പം ജസ്റ്റ് കയറാം. ഇത് കുറെ പഴക്കമുള്ള വീടാണ്, കുറെ വർഷം മുന്നേ നിർമ്മിച്ച വീടാണ്, പുതിയ വീടുകളല്ല. ഈ ഏരിയയില് ഈ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെല്ലാം കുറെ മുന്നേ താമസിച്ച ഉണ്ടാക്കിയ വീടുകളാണ്. അപ്പം ഉള്ളിട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്ന തന്നെ അടുക്കളയില, നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണില്ല, അവിടെ നേരെ കയറി ചെല്ലുന്ന സ്ട്രെയിറ്റ് കിച്ചൺ. ഓക്കെ, അടുക്കളയിനുള്ളില് തന്നെ ഒരു സോഫ സെറ്റ് ഉണ്ട്, ജസ്റ്റ് ഇരിക്കാനും ഒരു ടേബിള്, ഒരു ഡൈനിങ് ടേബിള് സെറ്റപ്പ്. ഇതെല്ലാം ഓർഡർ തന്നെ, ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ജസ്റ്റ് വന്ന എൻ്റെ ബാഗ് കൊണ്ട് വെച്ച്, ബാക്കി ഇവിടെയുള്ള എല്ലാ സാധനവും, ഒരുവിധം സാധനം എല്ലാം ഓർഡർ തന്നതാണ്, ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. പെരുമാത്രം ഒന്നുമില്ല, ജസ്റ്റ് ഫർണിഷ്ഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ടേബിൾ ഉണ്ട്, പിന്നെ സോഫയുണ്ട്. എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ, നമ്മളൊരു വീട് പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് ഫ്രിഡ്ജ്. ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും ഫ്രിഡ്ജ് ഉണ്ടാവും. ഒന്നാമത് ഓവൻ ഉണ്ടാവും, രണ്ടാമത് പിന്നെ ഗ്യാസ്, സ്റ്റൗ കാര്യങ്ങളുണ്ടാവും. ഇതിപ്പോൾ കോയിലാണ്, ഇലക്ട്രിക് പല രീതിയിലുള്ളതുണ്ട്. ഇത് പഴയ മോഡൽ വീടുകൾക്കെല്ലാം ഇതായിരിക്കും, കുറെ വർഷങ്ങൾക്ക് മുന്നേയുള്ള വീടുകൾക്കെല്ലാം ഈ മോഡലായിരിക്കും. ഇത് മസ്റ്റാണ്, 1, 2, 3 ഈ 3 ഇവിടെ ഉണ്ടാവും. ഇത് നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല, അപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ലോണ്ടറി സൗകര്യം ഒരുവിധപ്പെട്ട വീടുകൾക്ക് എല്ലാം ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ പുറത്തു പോയി ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം താമസിച്ചാലും പുറത്തു പോയി ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ എല്ലാം ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ലോണ്ടറി ചെയ്യാനും അലക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഓക്കെ, അടുത്തത് എനിക്ക് പോവാം. അടുക്കള കഴിഞ്ഞു, ഈ ഡോറ് തുറന്നാൽ നമുക്ക് താഴോട്ട് പോകാൻ പറ്റും. അതിനു മുന്നേ വേറൊരു ഡോറ് കാണിച്ചതാ, ഇവിടെ ഒരു ഡോറ്. ഇതാണ് മറ്റേ വീടിന്റെ, നമ്മളെ 3 ഫാമിലി താമസിക്കുന്നുണ്ട്. ഒരു ഫാമിലി മേലെയാണ്, ഒരു ഫാമിലി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഡോറ് തുറക്കാൻ പറ്റില്ല, അവർ ലോക്ക് ചെയ്ത് വെച്ചാണ്. അപ്പം ഒരു ഫാമിലി അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ലെവലാണ്, ഭൂമിൻ്റെ നിരപ്പിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് 2 ചെറിയ വിൻഡോ കാണാം, ഇവിടെയുണ്ട് അവിടെയുണ്ട് ഒരു വിൻഡോ. പിന്നെ ഡോറ് തുറന്നാൽ വെളിച്ചം കിട്ടും. അപ്പോൾ ഇത്രയും സ്ഥലം വെളിച്ചം, നല്ല വെളിച്ചം കിട്ടും. അടുക്കള ഇവിടെയാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെളിച്ചം കിട്ടുമ്പോൾ നല്ല സൗകര്യമാണ്, നല്ല വലിയ അടുക്കളയുണ്ട്. പിന്നെ ഇവിടെ വന്ന സമയം എപ്പോഴും അത്യാവശ്യമുള്ള സാധനമാണ് ഈ സംഭവം. ഈ വിന്റർ ടൈമിലെല്ലാം നമ്മൾ ഷൂ അങ്ങനെ തന്നെ ഇതിലിടും, ഇല്ലെങ്കിൽ ഫുള്ള് വെള്ളമായിരിക്കും, ഐസ് ഉരുക്കിയിട്ട്. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് പോകാം. ഇത് ഭൂമിൻ്റെ അടിയിലേക്കാണ് പോകുന്നത്, ബേസ്മെൻറ്റ് ഉള്ളിലേക്കാണ് ശരിക്കും പോകുന്നത്. വാക്കിംഗ് ബേസ്മെൻ്റ് ആണ്, ഇനി ഉള്ളിലോട്ട് പോകാം. രണ്ടാറ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത ലെവലിലെത്തുന്നത്. ഇവിടെ ജസ്റ്റ് ഹാളാണോ എന്താണോ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഏരിയ ഉണ്ട്. ഇത് ചെറിയൊരു ഏരിയ ആണ് നമുക്ക്. ഞാനിവിടെ ഇവിടുന്ന് വീഡിയോ എടുക്കുന്ന സ്ഥലമാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ എവിടെയാണ് അധികം നിന്നിട്ട് പറയാം. അപ്പം ഇത് എന്റെ ഏരിയ ആണ്, ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ലാപ്ടോപ്പ് ഉണ്ട്, ടാബ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഞാൻ അധികം സമയം സ്പെൻഡ് ചെയ്യും, ഇവിടെ നിന്ന് വീഡിയോ എടുക്കും. ഇത്രയും കാര്യമാണ് ഈ റൂമിൽ ഉള്ളത്. റൂമാണെന്ന് പറയും, ജസ്റ്റ് ഒരു അതിന് മാത്രം സൗകര്യമൊന്നുമില്ല, ഒരു ചെറിയൊരു ഏരിയ ആണ്. ഇതെന്ന് ഈ ഭാഗത്ത് വാഷ്റൂമും കാര്യമെല്ലാം ആണ്. ഇവിടെ ഒരു ചെറിയ ടെന്റ് പോലെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ബെഡ്റൂം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല.
നാട്ടിൽ നിന്നെല്ലാം വന്നതുകൊണ്ട് ഇഷ്ടംമാതിരി ബാഗുകൾ ഉണ്ടാവും. രണ്ടുപേരുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് ആറ് ലഗേജ് ബാഗ് ഉണ്ടാവും. അത് തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അടുക്കി വെച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലഗേജ് ബാഗുകൾ. ഞാൻ നാട്ടിൽ നിന്ന് വരുന്നവരെ കൊണ്ടുവന്നാണ്. അത്യാവശ്യം ലഗേജ് ബാഗ് കാര്യമെല്ലാം ഉണ്ട്. ഇപ്പം പിന്നെ ഇത് ഞാനിപ്പോൾ എടുത്ത് മേടിച്ചതാ. ഇവിടെ സൗകര്യമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ തുണി വെക്കാനും ഡ്രസ്സ് വെക്കാനൊന്നും തീരെ സൗകര്യമില്ലായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചതാണ്. ചെറിയ പൈസയേ ഉള്ളൂ. അപ്പം മേടിച്ച് തൽക്കാലം എൻ്റെ ഡ്രസ്സുകൾ മേടിച്ചു വെക്കാം. ഇതിപ്പം അടുത്ത് വാങ്ങിയതാണ്. നമ്മുടെ ഇല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ കുനിഞ്ഞിട്ട് ചെയ്യേണ്ടി വരും ഈ അയണിങ് പരിപാടിയെല്ലാം. അതുകൊണ്ട് ഈ ഒരു സെറ്റ് വാങ്ങി. ഇതും ചീപ്പാണ്. അതിന് മാത്രം പൈസ ഒന്നുമില്ല. ഒരു 30-40 ഉള്ളിൽ കിട്ടും. ഇതാണ് ബെഡ്റൂം. ഒറ്റ ജനലില്ല. നോ വിൻഡോ. ഒറ്റ ജനലില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട് മാറാൻ പോകുന്നത്. നമ്മളിവിടെ രാത്രി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഉണരുമ്പോൾ ഒരു കിളി പോയ അവസ്ഥയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തലവേദനയായിരിക്കും. നമ്മൾ കുറേ ഈ വിൻ്റർ തുടങ്ങിയാലും ഭയങ്കര ബുദ്ധിമുട്ടായി. അതിൻ്റെ മുന്നേ നമുക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. വിൻ്റർ സ്റ്റാർട്ട് ചെയ്തേരം ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ഹീറ്റ് വരുന്നത്. ഓക്സിജൻ കുറവായിരിക്കും ഈ ബേസ്മെൻ്റ് ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്വസിക്കാൻ രാവിലെ ഉണരുമ്പോൾ ക്ഷീണവും കാര്യമൊക്കെ ഉണ്ടാവും. അതിനൊരു സംഭവമുണ്ട്. അറിയാത്ത ആൾക്കാർക്ക് വാങ്ങി വെക്കാൻ പറ്റും. ബേസ്മെന്റിൽ താമസിക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ട് വാങ്ങാം. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയായിരുന്നു. ഞാൻ വാങ്ങിയില്ല. എൻ്റെ നെയ്ബർ അവർ തന്നതാണ് എൻ്റെ അവസ്ഥ കണ്ടിട്ട്. ഇതാണ് സംഭവം. ഹ്യൂമിഡിഫയർ. ഇത് സംഭവം എന്ന് പറഞ്ഞാല് ഇത് ഓണാക്കി വെച്ചാല് അത്യാവശ്യം നല്ല ഒരു സുഖമാണ്. രാവിലെ ഉണരുമ്പോൾ തലവേദനയെല്ലാം അത്യാവശ്യം കുറച്ചെങ്കിലും കുറയും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല. ഇതിൽ വെള്ളം നിറച്ചിട്ട് ഇത് ഒരു പുക പോലെ ഇങ്ങനെ വരും. കാണാൻ വേറെ ഒന്നും ഉണ്ടാവില്ല. രാവിലെ ഉണരുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും. നല്ലതാണ്. ബേസ്മെന്റിൽ ഓക്സിജൻ കുറവുന്ന സമയത്ത് ഈ വിൻ്റർ ടൈമിൽ ഈ സാധനം. ഇതിനും വലിയ പൈസയൊന്നുമില്ല. നമുക്ക് അത് പൈസയൊന്നുമില്ല. നമുക്ക് വാങ്ങി വെക്കാൻ പറ്റും. ഇത് പ്ലഗ് ചെയ്ത് വെച്ചാൽ മതി. വെള്ളം നിറയ്ക്കുക, പ്ലഗ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് വർക്ക് ഏരിയ ആണ്. വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്. കമ്പനീൻ്റെ ലാപ്ടോപ്പ് കിട്ടും. പിന്നെ ഒരു മോണിറ്റർ ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്താണ് ഇവിടുന്ന് വർക്കണം. പക്ഷെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വിൻഡോ ഒന്നുമില്ല. എയർ എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. കുറേ 8 മണിക്കൂറിലും നമ്മൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്. വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള പ്ലേസ് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വീട് മാറേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇങ്ങനത്തെ വീടുകളിൽ എടുക്കാൻ പാടില്ല. ബേസ്മെന്റ് അത്ര നല്ല ഓപ്ഷൻ അല്ല. ഇതാണ് വാഷ്റൂം. എന്തായാലും ഒരു 3-പീസ്, ഒരുവിധപ്പെട്ട സ്ഥലത്തെല്ലാം 3-പീസ് ആയിരിക്കും. ഈ ടബ് ഒരുവിധപ്പെട്ട വീടുകളിൽ ഉണ്ടാവും. പിന്നെ ഈ സംഭവങ്ങൾ രണ്ടും ഉണ്ടാവും. അത് മസ്റ്റാണ്. ടോപ്പ് ഫ്ലോറിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. ബേസ്മെന്റ് ഉള്ളിലായിരിക്കും ഇങ്ങനെ പിടിച്ച എല്ലാ കച്ചറ സംഭവങ്ങളും ഉണ്ടാവുക. ഇതാണ് ഫർണസ്. ഇത് തുറന്നാല് ഫർണസ്സാണ് ഇവിടുത്തെ. ഈ ഹീറ്റർ, ഈ ചൂട് കാര്യങ്ങളെല്ലാം വരുന്നത് ഇതാണ്. മൊത്തത്തിലുള്ള സെറ്റപ്പ്, ബോയിലർ കാര്യങ്ങളെല്ലാം ഇത് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയി 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 മൊത്തം റൂമിൽ സ്പ്രെഡ് ആവും ഹീറ്റ്. നമ്മളിപ്പം ബേസ്മെന്റ് ഉള്ളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ചില ആൾക്കാർക്ക് ഉണ്ടാവും ഇവിടെ ഉള്ളിൽ എങ്ങനെയാണ്, ഭൂമിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കില്ലേന്ന്. പക്ഷേ ഈ ഹീറ്റർ സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് ചൂട് ആയിരിക്കും. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ സംഭവം മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും. ഞാൻ അധികം ക്ലോസ് ചെയ്താണ്. ക്ലോസ് ചെയ്ത് വെക്കരുത് ശരിക്ക്. മൊത്തം സർക്കുലേഷൻ കിട്ടണം. പക്ഷേ ഇത് അഫോർഡബിൾ ആണ്. അതിമാത്രം പൈസ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കമ്പയർ ടു ടോപ്പ് ഫ്ലോർ. ടോപ്പ് ഫ്ലോർ ഞാൻ മാറാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ $2,300-$4,000 ആണ്. ഈ ടൊറന്റോ ഏരിയ ആണ് ഞാൻ പറയുന്നത്. വേറെ സ്ഥലങ്ങളിലേക്ക്, ആൽബർട്ട അവിടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വീടിന് വലിയ പൈസയൊന്നുമില്ല, കുറവാണ്. അങ്ങോട്ട് വീട് തന്നെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് അതിന് മാത്രം മില്യൺസിന്റെ ആവശ്യമൊന്നുമില്ല ആ ഏരിയകളിലേക്ക്. ഇല്ലെങ്കിൽ വേറെ പല ഏരിയ ഉണ്ട് കാനഡയിലുള്ള. ഇവിടെ ഒരു വീടിന് 1 മില്യൺ ആ റേഞ്ച് വരുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എക്സ്പെൻസീവ് ആണ്. കാനഡയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ, നമ്മളൊരു വീട് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഏറ്റവും പൈസ കുറഞ്ഞ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം. അങ്ങനെ നോക്കുമ്പോൾ ബേസ്മെന്റ് നല്ല ഓപ്ഷനാണ്. ഇതൊരു ബേസ്മെന്റ്. ഞാൻ ഇതിന്റെ മുന്നേ ബേസ്മെന്റ് താമസിച്ചിട്ടുണ്ട്, അപ്പാർട്ട്മെന്റ് താമസിച്ചിട്ടുണ്ട്. ബേസ്മെന്റ് എന്ന് പറയുന്ന നേരം നമുക്ക് കുറച്ചുകൂടി വലിയ സ്പേസ് കിട്ടും. അപ്പാർട്ട്മെന്റ് ഒരുവിധപ്പെട്ട നല്ല അപ്പാർട്ട്മെന്റിനെല്ലാം പൈസ കൂടുതലായിരിക്കും. അധികം വലുപ്പം സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ബേസ്മെന്റ് ഒരുവിധം വലുതായിരിക്കും. വീടിന്റെ ബേസ്മെന്റ് അല്ലേ, അപ്പൊ കുറച്ചുകൂടി വലിയ സ്പേസ് കിട്ടും. അപ്പാർട്ട്മെന്റിൽ ചെറിയ
ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു അപ്പാർട്ട്മെന്റ് നോക്കാൻ പോയിരുന്നു, ചെറിയൊരു കുഞ്ഞ ഏരിയ, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. ഇതുപോലുള്ള ബേസ്മെന്റ് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ 24 മണിക്കൂറും ഈ ജനലൊന്നും ഇല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കേണ്ടി വരും. വിന്റർ ടൈമിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ബേസ്മെന്റ് എടുക്കുമ്പോൾ കുട്ടികളെല്ലാം കൊണ്ട് വരുമ്പോൾ, ഇല്ലെങ്കിൽ പ്രഗ്നന്റ് ആയ ആൾക്കാരില്ലേ, അതുപോലെയുള്ള ആൾക്കാരെല്ലാം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ബേസ്മെന്റിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് കുറെ പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. പോസിറ്റീവ് നമ്മൾ പറയാം, ചീപ്പാണ്. നമുക്ക് കിട്ടുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ഓപ്ഷൻ ബേസ്മെന്റ് ആണ്. സംതിങ് അറൗണ്ട് ഒരു $1,000 നമുക്ക് ബേസ്മെന്റ് മേടിക്കാൻ പറ്റും. 1,000, 1,200, 1,300 ഡിപെൻസ് ആ, 1 bedroom, 2 bedroom, ഇത് 1,300 മേലെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ചെറിയൊരു സെറ്റപ്പ് ആണ്, എന്നാൽ കൂടെ പൈസ ഉണ്ട്, 1,300. അപ്പാർട്ട്മെന്റ് നമ്മൾ നോക്കേണ്ട ഈ ഏരിയയിലുള്ള അപ്പാർട്ട്മെന്റ് 1,700 2 bedroom, 1,700, 1,800 ആണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പല ഏരിയകളും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കറിയാം വീടിന്റെ ടോപ്പ് ഫ്ലോറിന് 2,000 മേലോട്ട്, 2,200, 2,300 2,300 എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, ഫാമിലി ആയിട്ട് രണ്ടുപേര് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ മാത്രമാണ് അത് എടുക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ആദ്യമെല്ലാം വരുമ്പോൾ 2,400, 500 വീട് എടുത്തിട്ടുണ്ടെങ്കിൽ ആര് പേ ചെയ്യും? ബേസ്മെന്റിന്റെ ഉള്ളിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വളരെ ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ് ഈ ഡിപ്രഷൻ. ഭയങ്കര ടെൻഷനും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ, അതായത് ബേസ്മെന്റ്, ബേസ്മെന്റ് താമസിക്കുമ്പോൾ നമുക്ക് അത്ര ഹാപ്പി ആയിട്ട് മാറില്ല. കാരണം നമ്മൾ ടെൻഷൻ, നമ്മളൊന്നും കാണുന്നില്ല, പുറത്തുള്ള ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ലൈറ്റ് ഓഫ് ആക്കിയാൽ ഇരുട്ടായിരിക്കും, വേറെ ഒന്നും കാണില്ല. ടോപ്പ് ആണെങ്കിൽ വിൻഡോ കൊണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. ചില സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ മഞ്ഞാണോ മഴയാണോ വെയിലാണോ ഒന്നും അറിയില്ല, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അതാണൊരു മെയിൻ ആയിട്ടുള്ള കാര്യം. ഡിപ്രഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ടി വരും. മറ്റൊരു കാര്യം പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, സേഫ് അല്ല കമ്പയർഡ് ടു ടോപ്പ് ഫ്ലോർ. കാരണം നമുക്ക് ഇൻ കേസ് ഒരു ഫയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. അതാണ് ലീഗൽ ബേസ്മെന്റിൽ തന്നെ താമസിക്കണം എന്ന് പറയുന്നത്. ഇല്ലീഗൽ ആയിട്ടുള്ള ബേസ്മെന്റുകൾ ഉണ്ട്, വിൻഡോസ് ഒന്നും ഇല്ലാത്തത്. ഈ ഏരിയയിൽ കുറേ ഇല്ലീഗൽ ബേസ്മെന്റ് ഉണ്ട്. അത് ചെക്കിങ്ങിന് വരും, ഗവൺമെന്റ് ചെക്കിങ്ങിന് വന്നിട്ട് പിടിക്കും കാര്യങ്ങളിലുണ്ട്. ഈ ബ്രാംപ്ടൺ ഏരിയ, മിസ്സാക്ക ഏരിയ അങ്ങോട്ടെല്ലാം കൂടുതൽ ചെക്കിംഗ് ഉണ്ട്. അതാണ് ഒരു കാര്യം. സേഫ്റ്റി സർട്ടിഫിക്കേഷൻ കിട്ടിയില്ല. പുതിയ വീടെല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1-2 വർഷത്തിന്റെ ഇടയ്ക്ക് ബേസ്മെന്റ് പണിയാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ബേസ്മെന്റ് ഇല്ലെ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് കാർ പാർക്കിംഗ് എല്ലാം ഫ്രീ ആയിരിക്കും. അധികം ആൾക്കാരും ചാർജ് ചെയ്യില്ല, കാർ പാർക്കിംഗ് ഇൻക്ലൂഡ് ആയിരിക്കും. ചില സമയത്ത് നമ്മൾ യൂട്ടിലിറ്റീസ് ബേസ്മെന്റിലും പേ ചെയ്യണം. അപ്പാർട്ട്മെന്റിലാണെങ്കിൽ യൂട്ടിലിറ്റീസ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. പിന്നെ വൈഫൈ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ എടുക്കണം. ഇവിടെ അന്നേരം വൈഫൈ എല്ലാം നമ്മൾ ഓണർ ലാൻഡ് ലോഡ് തരും, നല്ല കാര്യമാണ്. മൊത്തത്തിൽ ചെലവ് ഇതാണ് കുറവ്. ബേസ്മെന്റ് താമസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ബേസ്മെന്റാണ്. അവർക്ക് ഒരിക്കലും ഇല്ലെങ്കിൽ നല്ല പൈസ എറിയേണ്ടി വരും, ഇല്ലെങ്കിൽ ബേസ്മെന്റ് തന്നെ താമസിക്കേണ്ടി വരും. അപ്പാർട്ട്മെന്റ് താമസിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഒന്നുകിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റും. ഈ ബേസ്മെന്റ് ഉള്ളില് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. നമുക്ക് ഇല്ലെങ്കിൽ ഈ വിന്റർ ടൈമിലൊന്നും നമ്മൾ പുറത്ത് ആൾക്കാരെ കാണില്ല, വളരെ റെയർ ആയിട്ടാണ് ആൾക്കാരെ കാണുന്നത്. നെയ്ബേഴ്സ് ആയിട്ടുള്ള കണക്ഷൻ എല്ലാം നമുക്ക് കുറവായിരിക്കും. പക്ഷെ അപ്പാർട്ട്മെന്റിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാരെങ്കിലും കാണുന്നുണ്ട്. പിന്നെ പാർക്കിംഗ്, ഇൻഡോർ പാർക്കിംഗ് കിട്ടും. നമ്മുടെ മഞ്ഞ് കോരണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലകൾ മാറ്റണ്ട, മഞ്ഞ് മാറ്റണ്ട, ഇതെല്ലാം നമ്മൾ ഇവിടെ ബേസ്മെന്റ് ഇല്ലെങ്കിൽ ടോപ്പ് ഫ്ലോറിൽ താമസിക്കുമ്പോൾ പറ്റും. ബേസ്മെന്റ് ആണെങ്കിൽ പുറകിലാണെങ്കിൽ അവർ പുറകു മാത്രം, ഇല്ലെങ്കിൽ വരുന്ന വാക്ക് നടന്നു പോകുന്ന സ്ഥലങ്ങൾ മാത്രം ക്ലീൻ ചെയ്താൽ മതി. മേലെ താമസിക്കുന്നവർ ഫ്രണ്ട് ക്ലീൻ ചെയ്യണം. അങ്ങനെയാണ് ബൈ ലോ അനുസരിച്ച് ലാൻഡ് ലോഡ് ചെയ്യണം. ഈ ആഴ്ചയും കൂടെ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നുള്ളൂ. ഈ ആഴ്ചയോടെ ഞാൻ ഓൾറെഡി 1 month നോട്ടീസ് കൊടുത്തു എന്റെ ലാൻഡ് ലോഡിനോട്, പറഞ്ഞു ഞാൻ മാറാൻ പോവാണ്. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുന്നേ പറഞ്ഞു ഈ ആഴ്ചത്തോടെ നിർത്താണ്, പോവാണ്. റീസൺ പറഞ്ഞത് എനിക്ക് കാര്യങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം തന്നെ, കുറച്ചുകൂടിയും നല്ല ടോപ്പ് ഫ്ലോറിലേക്ക് മാറണം, അതാണ് റീസൺ പറഞ്ഞത്. അത് 1 month നോട്ടീസ് ഇനഫാണ്. അത് ആദ്യം തന്നെ നമ്മൾ കാര്യങ്ങളെ എല്ലാം അഗ്രിമെന്റ് ചെയ്യും. 1 month നോട്ടീസ് ചില ആളുകളോട് നമ്മളോട് 2 ആഴ്ച നോട്ടീസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, 2 മാസം ഉള്ളതുണ്ട്. അതെല്ലാം ഡിപ്പെൻസ്, ലാൻഡ് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തായാലും ഞാൻ ഈ ആഴ്ചയും കൂടിയാളും ഞാൻ പോവാണ്. അടുത്ത വീഡിയോയില് എന്റെ പുതിയ വീട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എല്ലാം സെറ്റാക്കണം, അടുത്ത ആഴ്ചയാണ് മാറുന്നത്, എന്റെ കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ തിരക്കും കൂടി ആണ്, വീട് ഫൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളും മൊത്തത്തിൽ ബിസിയാണ്. ഇപ്പം വെക്കേഷൻ വരാൻ പോവാണ്.
വർക്കിന്റെ കാര്യങ്ങളിൽ ബിസി ആയിരുന്നു. അത് മൊത്തത്തിൽ തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസും കുറഞ്ഞത്. പിന്നെ അസുഖവും എല്ലാം കൂടി മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. ഇനി കുറച്ചുകൂടി നല്ല വീഡിയോസ് ഞാൻ ചെയ്യും, കുറച്ചുകൂടി നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇത്രയാണല്ലോ. നമ്മുടെ വീടും കാര്യം ഒരു ഏകദേശം ഒരു ഐഡിയ, ബേസ്മെന്റ് ഒരു ഐഡിയ എന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം അടുത്ത വീഡിയോയില് കുറച്ചുകൂടി നല്ല രീതിയിൽ കാണാം. ഇന്നത്തെ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജെനിയ ഫ്ലോസ്. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.